ഫലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫ് ഭയല്ലേ ഉണ്ട് വൽജൂഇ പട്ടിണിയില്ലേ ദുഃഖം നമ്മൾ അവിടുന്ന് കേട്ട വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയും സുഖകരമല്ല വനഖുസിൻ മിനൽ അംവാലി സാമ്പത്തിക നഷ്ടം എത്രയാ ഓരോരുത്തരുടെയും സാമ്പത്തിക നഷ്ടം എത്രയാ പണമായിട്ടും സ്വർണമായിട്ടും സമ്പത്തായിട്ടും വീടായിട്ടും എല്ലാം പോവല്ലേ കണ്ടോ ബാക്കി ഉള്ളവർ എങ്ങനെയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുകള് ഞങ്ങളുടെ കുടുംബത്തിൽ 18 പേരുണ്ടായിരുന്നു ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ഒരു ദുരന്തം 17 പേരുടെ മരണ ദുരന്തം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു എല്ലാ വരുമാനങ്ങളും നിലച്ചു എല്ലാ വരുമാനങ്ങളും എല്ലാ വിളകളും നശിച്ചു ഞാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒക്കെ കൊണ്ട് ഏതെങ്കിലും ചിലത് കൊണ്ടൊക്കെ നാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരികയാണ് ഇതിൽ അപ്പൊ എന്താ വേണ്ടത് ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യനോട് പടച്ചോൻ പറയാണ് നബിദങ്ങളോട് അള്ളാഹു പറയാണ് ഇത്തരം ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പം ക്ഷമിക്കുന്നവർക്ക് നബിയെ തങ്ങള് ഗുഡ് ന്യൂസ് നൽകണം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ദുരന്തം അവർക്ക് വന്നാൽ അവർ ഉടനെ തന്നെ പറയും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എവിടെ പടച്ചോൻ എന്ന് ചോദിക്കല്ല വേണ്ടത് മുസീബത്ത് വരുമ്പോ പടച്ചോനെ തെരയല്ല എവിടെ പടച്ചോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും കളിയാക്കി ഇന്നാലില്ല ഞങ്ങൾ പടച്ചോന്റെ അടിമകളാണ് ആദ്യം പറയേണ്ടത് അതാണ് ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അതാണ് എന്റെ നേരാർത്ഥം ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിന് ഉടമപ്പെട്ടവരാണ് ഞങ്ങൾക്കൊരു ഉടമുണ്ട് ഞങ്ങൾ സ്വയം തമ്പ്രാക്കന്മാരല്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് ഇന്നാലില്ല എന്നിട്ട് പിന്നെ പറയേണ്ടത് എന്താ വൈന്നാ ഇലൈഹി റാജിഊ അതിങ്ങനെ വെറുതെ നാവുകൊണ്ട് ചെല്ലുക എന്നല്ല ഇന്നാലില്ലാഹി വൈന്നാലിഹി റാജിഊൻ ഏതൊരു മുസീബത്ത് വന്നാലും അത് പറയണം പക്ഷെ മഹാന്മാർ പറയുന്നുണ്ട് പറയണം പക്ഷെ അത് നാവുകൊണ്ട് പറയുന്നതോടൊപ്പം കൽബുകൊണ്ടൊരു പറച്ചിലുണ്ട് അതെന്താ ഇന്നാലില്ല ഞങ്ങളൊക്കെ പടച്ചോന്റെ അടിമകളാണ് ഞങ്ങൾക്കൊരു യഥാർത്ഥ ഉടമയുണ്ടെന്ന് ഞങ്ങൾക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു കഴിവില്ല ഞങ്ങള് വളരെ വളരെ ലഈഫാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുലിഖൽ ഇൻസാനു ലഈഫ മനുഷ്യനെ വരെ വളരെ ദുർബലനായിട്ടാ പടച്ചത് ഒരു സഹോദരിയുടെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാട്ടാന കൂട്ടങ്ങളും കൂട്ടം കൂട്ടമായി അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങിപ്പോയി ഇവർക്ക് ഈ വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് ചിലതൊക്കെ കിട്ടുന്നുണ്ടല്ലേ ഈ ബോഡി കിട്ടുന്നതിൽ ഇവരുടെ ബോഡി എത്ര എണ്ണം കിട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുറവായിരിക്കും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു കാലയെ കൂട്ടി മനസ്സിലാക്കി അവിടെയാണ് ഖുലിഖൽ ഇൻസാനു ളഈഫ നമ്മൾ ആരുമല്ല പക്ഷെ നമുക്ക് കുറച്ച് ചിന്തിക്കാനും എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും നമുക്ക് കഴിയൂല എന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളാണ് എല്ലാം എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യനൊന്നും പറ്റൂല എന്നുള്ളതിന്റെ തെളിവല്ലേ അത് അവരൊക്കെ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത് മനുഷ്യനായ ഇരുകാലിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഖുർആൻ പറഞ്ഞു ഖുലിഖൽ ഇൻസാനു ളഈഫ മറ്റു മൃഗങ്ങൾക്കുള്ള ശേഷി നിങ്ങൾക്കില്ല നിങ്ങളെ ദുർബലരായിട്ടാ പഠിച്ചത് ആ പറഞ്ഞത് ശരിക്ക് സംഭവിക്കുകയാണ് അപ്പൊ ശരിക്ക് ഇന്നാലില്ല ആദ്യം അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നിട്ട് ഇന്നാ ഇലൈഹി റാജിഊൻ ഞങ്ങൾ ആ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാക്ക് തെറ്റിയാണ് പോടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ തിരിച്ച് പഠിച്ചവനിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇനി നിസ്കാരം നഷ്ടപ്പെടുത്തൂല നോമ്പ് നഷ്ടപ്പെടുത്തൂല ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കൂല പൊന്തം വിട്ട് ജീവിക്കൂല ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരൂ അങ്ങനെ വരുന്നവർക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്താ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് ദുരന്തമുഖത്ത് പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞ് ട്രാക്ക് തെറ്റി ഓടുന്നവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ
അതാ ഞാൻ പറഞ്ഞത്, നശിപ്പിക്കപ്പെട്ടവർക്ക് പാടല്ല. അവര് പോയി, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, മുങ്ങി മരിച്ചവർ, മലയിടിച്ചിലിൽ മരിച്ചവർ, ദുരന്തങ്ങളിൽ മരണപ്പെട്ട ആളുകള് ഉഹ്റവിയായ ശുഹദാക്കളാണ്. അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവരെ അല്ലാഹു അങ്ങനെ സംരക്ഷിച്ചു. എന്നിട്ട് ഇവിടെ ട്രാക്ക് തെറ്റി ഓടുന്ന ഞമ്മള് ഇത് കണ്ടിട്ടൊന്ന് നേരെയായി കിട്ടുകയാണെങ്കിൽ നമ്മളും കൂടെ സ്വർഗത്ത് കൊണ്ടുപോകാലാവുന്നതാണ് അള്ളാഹുവിന്റെ മനോഭാവം. പക്ഷെ ഞമ്മക്കാവൂല, അവിടെ ആവശ്യം ഞമ്മൾക്ക് ഇതിനൊന്നും ആവൂല. അപ്പോഴും ധിക്കാരാണ്, അപ്പോഴും ധിക്കാരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ച് നടക്കുന്നവരാരാണോ അവരോട് പറയണം നബിയെ തങ്ങൾ, ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് കരുണാകടാക്ഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കരുണയും അവരെ പൊതിയുമെന്നവരോട് പറയണം. ഇത്തരം ദുരന്തമുഖത്ത് നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ തയ്യാറാണെങ്കിൽ അവരെ ഞാൻ അനുഗ്രഹം കൊണ്ട് പൊതിയും എന്നിവരോട് സന്തോഷ വാർത്ത അറിയിക്കും. ഇതൊക്കെ ഖുർആനാണ്. ഈ സംഭവം സംഭവിച്ചപ്പോ ഓതിയല്ല, നേരത്തെ ഉണ്ട്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പറയാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര ഫിറ്റ് ആയിട്ട്. ഇത് അല്ലാന്റെ കലാമാന്നുള്ളതിന്റെ തെളിവാണ്. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലായികഹുമുൽ മുഹ്തദൂൻ. ഇന്നാലില്ലാ എന്ന് പറഞ്ഞോ, എല്ലാ അനുഗ്രഹവും പടച്ചോൺ കൊടുക്കും. ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞോ, അതിനതുപോലെ തയ്യാറാണോ അള്ളാഹുവിലേക്കുള്ള ഒരു റിട്ടേൺ, തിരിച്ചുപോക്ക്, അതിനവർ റെഡിയാണോ? വറഹ്മ, അവർക്ക് അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് ലഭിക്കും, വിശാലമായ റഹ്മത്ത് ലഭിക്കും. വഉലായികഹുമുൽ മുഹ്തദൂൻ, അവർ ഹിദായത്ത് ലഭിച്ചവരായി മാറുകയും ചെയ്യും. കണ്ടാ, ഇനി അവർ തെറ്റൂല, ഇനി അവർ നേരെ ചൊവ്വേ ജീവിച്ചോളും, ഇനി അവർ നേരെ ചൊവ്വേ ജീവിച്ചോളും. പക്ഷെ അതിനും വേണം അള്ളാഹുവിലേക്കൊന്ന് മടങ്ങുക, അള്ളാഹുവിനെ ഒന്ന് സമ്മതിക്കുക. അത് സമ്മതിക്കാത്തവനെ നന്നാക്കാൻ പറ്റൂല, അവന് ഹിദായത്ത് കിട്ടൂല. കാരണം എന്താണ്? അവൻ മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. ആദ്യം ഇവരെ പറ്റി എനിക്ക് പറയാൻ തോന്നുന്നത് അതാ, മനുഷ്യപ്പറ്റില്ലാത്തവർ. നോക്ക് നിങ്ങള്, ഇതൊക്കെ നടക്കുമ്പോഴും അവരവസാനം പറഞ്ഞെത്തിക്കുന്നത് എങ്ങോട്ടാറിയ, ഞങ്ങള് പ്രകൃതിക്ക് മടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകൃതി അങ്ങ് ഛർദ്ദിക്കും. അതപ്പോ ഈ ചങ്ങായിമാര് അതങ്ങോട്ട് ഒഴിവാക്കും. അത് നമ്മൾ വേദനിക്കേണ്ട കാര്യമല്ല, അവിടെ രക്ഷാബോധത്തിനൊന്നും വേണ്ട എന്നുള്ളതാണ്. എന്താണ് ഇവരെ പറ്റി പറയേണ്ടത്? ഒന്നും മനുഷ്യപ്പറ്റില്ല, പടച്ചോനോട് നന്ദിയില്ല, സൃഷ്ടിച്ചു പരിപാലിച്ചവനെ മറന്നുപോയി. എല്ലാ സംഗതികളും അതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യപ്പറ്റു എന്നൊരു സാധനമാണ്. അതില്ലെങ്കിൽ ഒരു നിർവാഹവുമില്ല. നിങ്ങൾ കണ്ടോ ഇത്തരം കൂട്ടർ ആരെങ്കിലും അവിടെ സജീവമായിട്ട് പങ്കെടുക്കുന്നത്? ഉണ്ടാവില്ല. കാരണം അവരുടെ വിഷയം അതല്ല, അവര് മനുഷ്യന് വേണ്ടിയല്ല ജീവിക്കുന്നത്, അതാണ് വിഷയം. വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇനി അല്ലാഹു